പാലാ നിയോജക മണ്ഡലത്തിലെ മേലുകാവ് മറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു ഭവനത്തിലാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഈ വീട്ടിലുള്ളവരോട് തന്നെ ചോദിച്ചറിയാം. ഇത് ഏതാണ് സ്ഥലം? പാലാ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ പറയണോ? 40 നമ്പർ ബൂത്തിലെ വോട്ടർ പാലാണ് രണ്ട് വീട്. 40 നമ്പർ ബൂത്തിലാണ് അല്ലേ? മേലുകാവ് മറ്റം എന്ന് പറയുന്നത് ഏതാണ് പഞ്ചായത്ത്? മേലുകാവ് മറ്റം പഞ്ചായത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതില് വീട്ടുപേര് എന്താണ്? ചക്കാലി. ചക്കാലിയിൽ എന്നാണ് വീട്ടുപേര്. എന്താ പേര്? മാത്യു. മാത്യു. എന്താണ് ഭാര്യയുടെ പേര്? മറിയക്കുട്ടി. മറിയക്കുട്ടി. ഈ വീട്ടിൽ ആരൊക്കെയാ താമസിക്കുന്നത്? എനിക്ക് 89 വയസ്സായി അല്ലേ. ആ ഭാര്യക്ക് എത്ര വയസ്സ് പ്രായം? 88 വയസ്സായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തെരഞ്ഞെടുപ്പ്, ഈ പ്രാവശ്യത്തെ ഇലക്ഷന് മുൻകാലങ്ങളിലെല്ലാം ഇലക്ഷൻ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാറുണ്ടായിരുന്നു? എല്ലാ വോട്ട് ചെയ്തോണ്ടിരുന്നു. ഈ പ്രാവശ്യം ഇലക്ഷൻ അങ്ങനെ ബൂത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്, വീട്ടിൽ വന്ന് വോട്ട് ചെയ്യണം അപേക്ഷ കൊടുത്തിരുന്നോ? അപേക്ഷ ഞാൻ കൊടുത്തില്ല, പുള്ളിക്കാരത്തേക്ക് കൊടുത്തില്ല. ആ അപ്പൊ ഇങ്ങനെ ബൂത്തിലെ ചോദനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ, ഞാൻ ബൂത്തിൽ പോയാ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാർത്തയിൽ ഒപ്പിട്ട് കൊടുത്തു. വീട്ടിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാർത്തയിൽ ഒപ്പിട്ട് കൊടുക്കുകയോ ഒരു പരിപാടിയും നടത്തിയിട്ടില്ല. അപ്പൊ യാദൃശ്യമായിട്ട് നമ്മളെ അറിയിക്കാതെ ഇന്നുണ്ട്. ഒരു മണി കഴിഞ്ഞപ്പോ ഒരു വാഹനത്തിൽ 6 പേര് 7 പേരോളം ഉണ്ടായിരുന്നു തോന്നുന്നു വരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ടൗണും വരെ പോയി വെച്ചിട്ട് വരക്കകത്തോട് പോയി കഴിഞ്ഞപ്പോ തന്നെ ഇവര് ആൾക്കാരകത്തോട്ടേക്ക് വന്നേ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ വരെ വോട്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പെട്ടിയുടെ കാർഡ്ബോർഡ് വരുന്നത് ഏതാണ്ട് ഒരു ഇതുണ്ട്, പിന്നെ ഒരു ചെറിയ പെട്ടിയുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം 3 പേര് വരയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് വോട്ട് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരാൾ എന്നോട് പറഞ്ഞു, ആധാർ കാർഡുണ്ടോ? കാർഡ് എടുക്കാൻ ഞാൻ പോയി വെച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വോട്ടിങ് കഴിച്ച് പരിപാടികളെല്ലാം അവർ പൂർത്തിയാക്കി പുറത്തിറങ്ങി. അപ്പോൾ ആർക്കാ വോട്ട് ചെയ്ത് എന്താണെന്ന് നമുക്കറിയത്തില്ല, ഒന്നുമില്ല. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ സുതാര്യമായിട്ട് രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണിത്. അപ്പം അതുപോലും മാനിക്കാതെ നമ്മളുടെ ഈ കാർഡ് പോലും കാണാൻ എന്നോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് അത് കാണാനുള്ള ഇത് കാണിക്കാതെ പെട്ടെന്ന് വോട്ട് രേഖപ്പെടുത്തിച്ചിട്ട് പോയപ്പോൾ എനിക്ക് ഒരു സംശയം. അപ്പോൾ ഇതിൻ്റെ ഈ രഹസ്യ സ്വഭാവമൊക്കെ കളഞ്ഞു വന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ബന്ധപ്പെട്ട ചില കക്ഷികളുമായിട്ട് ആലോചിച്ചപ്പം പറഞ്ഞു, സംഗതിയെ നിയമപരത്വം അല്ലെങ്കിൽ വരുന്ന വീട് നമ്മളെ അറിയിച്ചിട്ടില്ല വീട്ടിൽ ഇന്ന സമയത്ത് ഞങ്ങൾ എത്തുമെന്ന്. അങ്ങനെ എത്തിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ ആധാർ കാർഡോ ഐഡൻറ്റി കാർഡോ ഒക്കെ എടുത്ത് വരും നമ്മളുടെ വെച്ചേക്കില്ലേ. ഇതാ വീട് ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് ഓടി വരുന്നു, കയറുന്നു, പോകുന്നു. നമ്മൾ കാർഡ് എടുത്തോണ്ട് സമയത്ത് തന്നെ ആൾക്കാർ വണ്ടിയെ കയറി കഴിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുമില്ല. വോട്ട് ചെയ്യണമെന്ന് അപേക്ഷ കൊടുത്തിട്ടില്ല? ഇല്ല, ബാലറ്റ് പോസ്റ്റൽ വോട്ടിൽ അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പൊ പുള്ളിക്കാരത്തി ആ പോസ്റ്റൽ വോട്ടിൽ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ടത്. അതാ പുള്ളിക്കാരത്തി അപേക്ഷ കൊടുത്തിട്ടില്ല. രണ്ടുപേരും ഞാൻ ബൂത്തിൽ പോയി ഒരു ഫാർമ ഒപ്പിട്ട് കൊടുത്തു, ബൂത്തിൽ പോയി വോട്ട് ചെയ്തോളാം പറഞ്ഞു. അതെ. അപ്പൊ ഇങ്ങനെ വീട്ടിലാളുണ്ട്, അതിന് ഫാറം പൂരിപ്പിച്ചുകൊണ്ട് വന്നേക്കാവുന്നും പറഞ്ഞു, ഒപ്പിടിച്ചോളാവുന്നും പറഞ്ഞിട്ട് പോയ ഉദ്യോഗസ്ഥന്മാരെ. ഇത് എത്ര ദിവസം മുമ്പാണ്? ഇതൊരു 10-12 ദിവസം. അത് എവിടെ വെച്ചാണ് സംഭവം? ഇവിടെ ഇവിടെ വെച്ചത്. ഞാൻ ടൗണിലേക്ക് പോകുമ്പോൾ ഈ പയ്യൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ എന്നെ കണ്ടിട്ട് വണ്ടി നിർത്തി. അവര് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് ആൾക്കാരെ അവരുടെ സ്വന്തം വണ്ടിയിൽ തന്നെയാ വന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ളതാണെന്ന് അറിയാ. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ ഇലക്ഷനിലെല്ലാം പുള്ളി അവിടുത്തെ സ്ലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇലക്ഷനിലെ വൃത്തിയാണ് ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരാണ് ഇവിടെ നമുക്ക് ഈ കടലാസുകളും പേപ്പറുകളിലൊക്കെ ഇതിന്റെ ഇലക്ഷന്റെ വോട്ട് ചെയ്യാൻ പോകാനുള്ള സ്ലിപ്പൊക്കെ തന്നോണ്ടിരുന്നത്. അത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസേഴ്സ് ആണോ അതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ? അല്ല, മുനിസിപ്പാലിറ്റി എവിടെയോ ഗവൺമെന്റ് സർവീസ് ജോലിയുള്ളവരാണ്. അപ്പൊ അവരാണ് ഇതിന്റെ ഡ്യൂട്ടിക്ക് വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മൾ അറിയുന്ന ആളോ? പരിചയമുള്ള ആളാണ്. പരിചയമുള്ള ആളുവാ. ഇന്ന് വന്ന കൂട്ടത്തില് അദ്ദേഹം ഉണ്ടായിരുന്നു. ഓ ഓക്കെ. അപ്പൊ പുള്ളി വരക്കത്തോട്ടൊന്നും കയറി വന്നില്ല, മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ വന്നുള്ളൂ. എത്ര പേരുണ്ടായിരുന്നു? 6 പേരോളം ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഡ്രസ്സിൽ തന്നെയായിരുന്നു. അത് തന്നെ. യൂണിഫോമിൽ തന്നെ. അകത്ത് വന്ന എല്ലാവരും ഇവിടെ ഇരുന്നു. അകത്ത് വന്നില്ല, 3 പേരെ ഇങ്ങോട്ട് കയറിയുള്ളൂ. 3 പേരും പുറത്ത് നിൽക്കുകയായിരുന്നു.
അത് കഴിഞ്ഞപ്പോൾ ആധാർ കാർഡ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതെ, അപ്പോൾ ഞാൻ പോയി ചോദിച്ചപ്പോഴത്തേനും വോട്ട് ചെയ്യിപ്പിച്ച് കഴിച്ചു. അതിന് നമുക്ക് സംശയം. ഓക്കെ, അപ്പോൾ ഈ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി അല്ലേ? അതെ. ആ സമയത്ത് വോട്ട് ചെയ്യിച്ചു. ആ ആ സമയത്ത് അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് നമുക്ക് അമ്മച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. ആ എന്താ സംഭവിച്ചത്? അതായത് അപ്പച്ചനെ അകത്തേക്ക് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പോയി, ആ സമയത്ത് എന്താ സംഭവിച്ചത്? ആ സമയത്ത് അവരെന്നോട് കൈ കാണിക്കാൻ പറഞ്ഞു. ആ ഇങ്ങനെ കൈ വെച്ച് കൊടുത്തു. ആ അപ്പോൾ അവർ എന്താ ചെയ്തത് എനിക്കറിയാൻ മേല. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഒരു പിന്നെ കടലാസ് ഉണ്ടായിരുന്നു, ഈ വാലറ്റ് പേപ്പർ ആയിരിക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സൈൻ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെറും ഇങ്ങനെ തിരിയല്ലേ. അപ്പം അങ്ങനെ ഒരു സൈൻ ചെയ്യിച്ചു. അതായത് ഏറ്റവും മുകളിലാണോ പടം ഒന്നും എനിക്ക് കാണത്തില്ല. അപ്പൊ ഞാനങ്ങനെ സൈൻ ചെയ്യുകയും ചെയ്തു. ആർക്കാ വോട്ട് ചെയ്യുന്ന എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാപ്പനാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്ഥലത്ത് ഒപ്പിടാൻ പറഞ്ഞോ. ഒരു കോളം ഉണ്ട്. അപ്പൊ അവിടെ ഒപ്പിടാൻ പറഞ്ഞു. അപ്പൊ കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? കണ്ണിന് കാഴ്ചക്കുറവാണ്. ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ണാടി വെച്ചായിരുന്നല്ലോ. അപ്പൊ എന്റെ പേര് മറിയക്കുട്ടി എന്നാണ്. ഞാൻ മറിയക്കുട്ടി എന്നാണ് എഴുതി എടുക്കുന്ന ഒപ്പിടുന്നത്. മറിയക്കുട്ടി മാത്രം എഴുതും. ആണ്ടല്ലായിരിക്കും. പക്ഷേ ഈ കോളം ഏതിന്റെ നേരെയാണോ എന്താണെന്നും കാണാൻ പറ്റില്ല. അറിയത്തില്ല. അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലെന്നേ. അവരോട് ചോദിച്ചോ? അവര് ചോദിച്ചു പുള്ളിക്കാരി ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? മാനസി കാപ്പറാണ് പറഞ്ഞു. ട്രാക്ടർ അത്രയും വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അയാൾ തന്നെ കാണിച്ചു കൊടുക്കുന്നു. ഇത്രയും ചോദിച്ചു പറഞ്ഞതാണ്. ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഇവിടെ ഒപ്പിട്ടാളാൻ പറഞ്ഞു കോളം കാണിച്ചു. രണ്ടൊപ്പിട്ടോ? രണ്ട് സ്ഥലത്ത് ഒപ്പിട്ടോ പോലെ തോന്നുന്നു. മറിയക്കുട്ടി എന്നാണ് ഞാൻ തോന്നുന്നത്. രണ്ട് സ്ഥലത്ത് ഒപ്പിട്ടോ? രണ്ട് സ്ഥലത്ത് ഒപ്പിട്ടെന്നാ തോന്നുന്നത്. പക്ഷെ ഈ രണ്ട് സ്ഥലത്തും എന്തായിരുന്നു എഴുതിയിരുന്നോ, അവിടെ എന്ത് ചിഹ്നം ഉണ്ടായിരുന്നോ എന്ന് കാണാൻ സാധിച്ചിട്ടില്ല. അതെന്താണെന്ന് ഒന്ന് ഓർത്തെടുക്കാനും സാധിക്കുന്നില്ല അല്ലെ, കാണാനും സാധിച്ചിട്ടില്ല. ആ സമയത്ത് അപ്പച്ചൻ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ വീട്ടിൽ വേറെ ആരും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ മാത്രമേ ഉണ്ടായിരുന്നു. ഒപ്പിട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ പേപ്പർ എടുത്തു. ആ പിന്നെ എന്ത് പറഞ്ഞു? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് ആധാർ കാർഡ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വന്നു. ഇവിടെ കാർഡ് പോലും കാണാൻ ചോദിച്ചു. രണ്ടുപേരുടെയും കാർഡ് ഉണ്ടായിരുന്നോ ഇത്? രണ്ടുപേരുടെയും ആധാർ കാർഡ് രണ്ടുപേരുടെ അകത്ത് നിർത്തു. കവറിലായി വെച്ചിട്ടുണ്ട്. കവറൊന്നും കാണണ്ട. അപ്പൊ പറഞ്ഞില്ലേ ആധാർ കാർഡ് കാണിക്കാൻ ചോദിച്ചില്ലേ? ആധാർ കാർഡ് കണ്ട് എനിക്ക് വോട്ട് ചെയ്യണ്ടെന്ന് ചോദിച്ചില്ലേ? അല്ല, ഞാൻ വീട്ടിൽ പോയി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. നമ്മളെ രണ്ടുപേരും അപേക്ഷ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ എന്ത് വിചാരിച്ചു? അംശയുടെ വോട്ടാ ചെയ്തോന്ന് വിചാരിച്ചോ? അതെ. ആ ഹാ, അപ്പൊ ഇപ്പൊ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരാളുടെ വോട്ടാണോ അതോ രണ്ടുപേരും വോട്ട് ചെയ്തോന്ന് വിചാരിച്ചോ? ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ വോട്ട് വീട്ടിൽ പോയി ചെയ്യുന്നവരോട് ഞാൻ ഉദ്യോഗസ്ഥരെ ഒപ്പിട്ട് കൊടുക്കുന്നു ആദ്യമേ. അപ്പൊ ഇവിടെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാറം കൊണ്ടുവരും. അതേ ഇവിടെ വന്ന് ഒപ്പിടിച്ചോളാം എന്ന് പറഞ്ഞു. അത് ഇതുവരെ വന്നിട്ടില്ല. അതിന് വന്നത് ഇന്ന് ഈ സന്നാഹങ്ങൾ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിലാണ് നമുക്ക് സംശയം. അത് വന്നിട്ട് ആധാർ പോലും കാണാതെ ഇത്ര പെട്ടെന്ന് വന്നിത് പോയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അത് എന്താണെങ്കിലും ഞാനും വരാതെ സ്ഥാനാർത്ഥിയുടെ പേരും ആർക്കാ വോട്ട് ചെയ്യുന്നതെന്ന് ഇവർക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് ഈ കൊണ്ടുവന്നത് ബാലറ്റ് പേപ്പർ ആണ് എന്ന തോന്നൽ എപ്പോഴാണ് ഉണ്ടായത്? എന്നാ ഉണ്ടായത്? നമ്മൾ വോട്ട് ചെയ്യുന്നത് കണ്ടുമില്ല. ഇവരവിടെ നടന്ന സംഭവങ്ങളൊന്നും നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. ഒന്നും പറഞ്ഞില്ല അവര്. ഒന്നും പറഞ്ഞില്ല.
പിന്നീട് ആരെ ഇത് കഴിഞ്ഞിട്ട് ആരെയാ പറ്റി ബന്ധപ്പെട്ടത്? അല്ല, ഞാൻ ബന്ധപ്പെട്ടത് നമ്മുടെ ഇളയപ്പെട്ട കല്യാണം കഴിച്ച് പോയ അവര് മുട്ടത്തിലെ താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക്. അപ്പൊ അവരുടെ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇടപെട്ടത് പറഞ്ഞപ്പോ മകനുമായിട്ട് ബന്ധപ്പെട്ടു, മാന്നാനത്തുള്ള ഒരാള്. അപ്പൊ അവരും പറഞ്ഞത് ഒരു കളിപ്പീര് പ്രസ്ഥാനം പോലെയാണ് തോന്നുന്നത് എന്നെ. അപ്പൊ അവള് എന്നെയാണ് മാനസികാമ്പനെ കൊണ്ട് ചെയ്യാൻ പറയുന്നു, ചിന്നോ ഇന്നതാണെന്ന് പറയുന്നു. പക്ഷെ ഇവരെ എവിടെ കുത്താനാ പറഞ്ഞതെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ അടുത്ത് ഇല്ലാതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റുകയില്ല. അപ്പൊ ഈ ഇലക്ഷന്റേതായിട്ട് ഇവര് പറയുന്ന, സർക്കാർ പറയുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പറയുന്നവരുള്ള ആ മാന്യതയോ സംസ്കാര ആ പ്രൊസീജിയേഴ്സ് ഒന്നും ഇവിടെ നടന്നു കണ്ടില്ല. അപ്പൊ അതിലാ നമുക്ക് ഈ വിലമായ സംശയം, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉദ്യോഗസ്ഥന്മാരെ നടത്തിയിട്ടുണ്ടോ എന്ന്. ആ പരിചയമുള്ള വ്യക്തി പുറത്തുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നില്ലേ? പെട്ടെന്ന് ഇറങ്ങി വണ്ടി കയറി അന്നേരം സ്ഥലം വിട്ടില്ലേ, ചോദിക്കാനുള്ള സാഹചര്യം ചോദിക്കാനോ പറയാനോ സാഹചര്യം ഉണ്ടാകില്ല. അപ്പൊ മക്കളോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞെന്താണ്? മക്കളോട് പറഞ്ഞു നിയമനായിട്ടാലേ അതേപറ്റി വേറെ എന്തെങ്കിലും നടപടികളുണ്ടെന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവര് പോവാന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നൊന്നും പറഞ്ഞില്ല അല്ലേ? അമ്മച്ചനൊന്നും പറഞ്ഞില്ല. അപ്പൊ അപ്പച്ചൻ ആധാര കാർഡ് കൊണ്ടുവന്നോന്നോ ആധാർ കാർഡ് എവിടെയെന്നോ എന്തെങ്കിലും ചോദിച്ചോ? ആധാർ കാർഡോ ഐഡന്റി കാർഡോ ഒന്നും ചോദിച്ചൊന്നുമില്ല. ആ വോട്ട് ചെയ്യാൻ ഇനി വേറെ പിന്നെ വോട്ട് ചെയ്യണോന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അല്ലേ? അത് എവിടെയാണെന്ന് നമുക്ക് കാണാനും സാധിച്ചില്ല. ഒരു ഒരു കടലാസിന്റെ കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് ഒരു കോളം ഉണ്ട്, ആ കോളത്തില് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തു. ഒരു കടലാസ് തന്നെയാണോ ചോദിച്ചു? അതോ രണ്ട് കടലാസ്? അപ്പൊ എന്റെ പേര് എഴുതിച്ചു, മറിയക്കുട്ടി എന്ന പേര് എഴുതി പോലെ തോന്നുന്നു. മറന്നുപോയി, നമ്മൾ ഇത്രയും പ്രായമായിട്ടിരിക്കാ, ശരിയാകണമെന്നില്ല. അമ്മച്ചിക്ക് എന്താ തോന്നുന്നത് ഇത് കഴിഞ്ഞപ്പോ? എന്തെങ്കിലും എന്താ തോന്നുന്നത്? വോട്ട് ചെയ്തതായിട്ടാണോ തോന്നുന്നത് അതോ മറ്റെന്തെങ്കിലും? വോട്ട് ചെയ്തെങ്കിലും അത് സ്വീകാര്യമായിരുന്നില്ലായിരിക്കും എനിക്ക് തോന്നുക. സ്വീകാര്യമായിരിക്കേല. അതെന്താ അങ്ങനെ തോന്നുന്നത്? എന്താ തോന്നുന്നു പറഞ്ഞ എനിക്ക് അറിയാമല്ല. അങ്ങനെ ഒരു തോന്നലായിരിക്കും വരുന്നത്. ഇവിടെ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ചോദിച്ചില്ല ഇതെന്താണ്? ആ ഇല്ല, അതങ്ങനെ ന്യായം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഉദ്യോഗസ്ഥരാണല്ലോ. അതെ, അതിപ്പോ ഒപ്പിടൊക്കെ ഉള്ളതാണല്ലോ. അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മക്കളോട് സംസാരിച്ചു, മറ്റുള്ള അറിയാവുന്നവരോടൊക്കെ ബന്ധപ്പെട്ടു, ഇപ്പൊ അവസാനമായിട്ട് ഇപ്പൊ എന്താണ് അപ്പച്ചന്റെ തീരുമാനം? അതിന്റെ അകത്ത് ഈ പത്രങ്ങളിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നു, വായിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് 91% കബളിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. അപ്പൊ ഇത് ആർക്കെങ്കിലും പരാതി നൽകുക? പരാതി നൽകി, റിട്ടയറിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, ഇത്തരത്തിൽ സംഭവം നടന്നു എന്ന് പറഞ്ഞാണ് പരാതി? അതെ. ഇത് വിശദമായിട്ട് എഴുതി പരാതി നൽകിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. കാരണം നമുക്കിത് അറിയാനത്തുള്ളൂ, നമുക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഇങ്ങനെ വോട്ടിങ് എടുക്കാനായിട്ട് ഇന്ന് വരും എന്നൊന്നും. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ പോസ്റ്റൽ വോട്ടിൻ്റെ അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ അതെങ്ങനെ ഇവിടുന്ന് വന്നു? അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഓടി ചാടി കയറി വന്ന് ഈ പരിപാടി നടത്തി പോയി കഴിഞ്ഞപ്പോൾ ആർക്കാണെങ്കിലും സംശയം തോന്നിയില്ലേ? അപ്പോൾ എന്തായാലും റിട്ടേൺ കംപ്ലയിൻറ്റ് പരാതി തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. അതിന്റെ നടപടികൾക്കായി കാത്തു നിൽക്കുകയാണല്ലേ. എന്തായാലും പ്രായം ചെന്ന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും, മക്കളെടുത്തില്ലാതെ ഭാര്യയും ഭർത്താവും തനിയെ താമസിക്കുന്ന ഒരു വീട്ടിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ന്യായമായും സംശയമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. എന്തായാലും അവർ പരാതി നൽകിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്. പരാതി അന്വേഷണം നടക്കട്ടെ. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ സാധിക്കട്ടെ. ജനാധിപത്യത്തിന് കളങ്കം ഏൽക്കുക എന്നത് വളരെ തെറ്റായൊരു കാര്യമാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.